തുടർച്ചയായ 36-ാം വർഷവും മലയാറ്റൂരിലേക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ. പെസഹ വ്യാഴാഴ്ച രാത്രി പാലാ ചക്കാമ്പുഴയിലെ വസതിയിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയ ശേഷമായിരുന്നു യാത്ര പുറപ്പെടൽ. ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് വീട്ടിലെ മുതിർന്ന പുരുഷ അംഗമായ റോഷി തന്നെയാണ് അപ്പം മുറിച്ച് എല്ലാവർക്കും നൽകിയത്. എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവരോടും സഹവാർത്തിത്വത്തിൽ പോകുന്നതിനും ഇത്തരം യാത്രകൾ തന്നെ സഹായിക്കുന്നതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വിവിധങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മൾ മുമ്പിലുണ്ട്. അതെല്ലാം ദൈവികമാണ്. അതിനെല്ലാം നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളോ അല്ലെ ജീവിത വിശുദ്ധിയോ മാത്രമല്ല, അത് സമൂഹത്തിനും വലിയൊരു കാഴ്ചപ്പാട് നൽകും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ ഒരു വിശ്വാസം എനിക്കുണ്ട്. ആരെയും ആരോടും എപ്പോഴും എന്തും ഏതും അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ചിന്തകൾക്ക് വികലമായ കാഴ്ചപ്പാടുകൾ വരുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ഒരു വിശ്വാസ നിക്ഷണതയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവരെയും സഹവർത്തത്തിൽ കൊണ്ടുപോകാനും അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും അവരുടെ പോരായ്മകൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കാനും അശ്രണർക്ക് ആശ്വാസം കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന വലിയ ചിന്തകൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. 16-ാം വയസ്സ് മുതൽ ആരംഭിച്ചതാണ് റോഷി അഗസ്റ്റിൻ്റെ മലയാറ്റൂർ തീർത്ഥാടനം.